ഉള്ളവരെ നമസ്കാരം. ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കൊച്ചിൻ ഡിസ്കോ ആർട്സ് അവതരിപ്പിക്കുന്ന കലാപരിപാടികളാണ്, ന്യൂ ഇയർ ആഘോഷങ്ങളാണ്. ഇന്നിവിടെ അടുത്തതായി നടക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോടിലേലമാണ്. ഈ കോടിലേലം ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛൻ എത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനിയായ വനിതാമമ്പർ എത്തിയിട്ടുണ്ട്. നമ്മുടെ അടുത്തായി കോടിലേലം ചെയ്യുന്നതിനായി നിങ്ങൾക്കൊക്കെ ഒരുപക്ഷെ അറിയാം, നമ്മുടെ അച്ഛൻ വികാരി അച്ഛൻ ഒരുപാട് സിനിമയിൽ അഭിനയിക്കാനായി അവസരം തേടി നടന്ന് ഈ അച്ഛനെ നമ്മുടെ നാട്ടിലെ ഈ കോടിലേലം ചെയ്യാനായി അച്ഛനെ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം മിസ്റ്റർ റെവറൻ ഫാദർ റെവറൻ തോട്ടത്തിൽ. പ്രിയമുള്ളവരെ, ഈ ലേലത്തെ കുറിച്ച് പറയുമ്പോൾ എന്റെ ഓർമ്മയിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് വിശുദ്ധനായ രഞ്ജി പണികർ തിരകഥ എഴുതി അപ്പോസ്തലനായ ജോഷി സംവിധാനം ചെയ്ത ലേലം എന്ന സിനിമയെ കുറിച്ചാണ്. അതിലെ നായകനായ സുരേഷ് ഗോപിയുടെ അച്ഛനായ കുഞ്ഞാടായ എം ജി സോമൻ മുട്ടനാടുകളായ വില്ലന്മാരോട് പറയുന്ന ഒരു കൊച്ചു ഡയലോഗ് ഉണ്ട്. നേരാ തിരുമേനി, ഈ പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല, ഒരു മരം വെട്ടുകാരനായിരുന്നു എന്റെ അച്ഛൻ. അമ്മയെ കയറി പിടിക്കാൻ പ്രിയമുള്ളവരെ, ഈ കോഴിയെ കുറിച്ച് പറയുമ്പോൾ എന്റെ ഓർമ്മയിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ഒരു നാലുവരി കവിതയാണ്. ആ കവിത ഞാനിവിടെ ഒന്ന് മൂള ഒന്ന് ചൊല്ലാം, ഒന്ന് ആലപിക്കാം. കുണുക്കിട്ട കോഴി കുളക്കോഴി. എന്റെ അച്ഛൻ, അച്ഛനൊന്ന് നിർത്ത്. അച്ഛൻ ഇവിടെ കവിതയൊന്നും അല്ല വേണ്ടത്, ഇപ്പൊ കോടിയിലെ അച്ഛൻ ഇവിടെ ഒന്ന് പോയിരുന്നു ആദ്യം. അപ്പൊ ഞാൻ ഉദ്ഘാടനം ചെയ്യണ്ട, അച്ഛനൊന്ന് പോയിരിക്കും അവിടെ ഒന്ന്. പ്രിയമുള്ളവരെ, അടുത്തതായി ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യാൻ പോകുന്നത് മറ്റാരെയുമല്ല, നിങ്ങൾക്കെല്ലാം ഒരുപക്ഷെ അറിയാം, നമ്മുടെ നാടിന്റെ രോമാഞ്ചം, നമ്മുടെ നാടിന്റെ കണ്ണിലുള്ളി, നമ്മുടെ നാടിന്റെ മെമ്പർ മിസ്സിസ് അച്ചാമ വർഗീസ്. ഹാർട്ടി വെൽക്കം അച്ചാമ വർഗീസ്. അച്ചാമ വർഗീസിനെ കുറിച്ച് പറയുമ്പോൾ എന്റെ ഓർമ്മയിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് മറ്റൊരു സിനിമയാണ്, സുരേഷ് ഗോപിയുടെ വീറും വാശിയുമേറിയ കമ്മീഷണർ എന്ന സിനിമ. അതിൽ സുരേഷ് ഗോപി മാഡം അച്ചാമ വർഗീസിന്റെ മുഖത്തോട് മുഖം നോക്കിയിട്ട് ഒരു ഡയലോഗ് പറയുന്നുണ്ട്. ഓർമ്മയുണ്ടോ ഈ മുഖം മാഡം അച്ചാമ വർഗീസിന്? എന്റെ അച്ഛൻ അവിടെ നിന്ന് പോയിരിക്കും അവിടെ കാര്യമൊന്ന്. പ്രിയമുള്ളവരെ, അടുത്തതായി ഈശ്വര പ്രാർത്ഥനയാണ്. ഈശ്വര പ്രാർത്ഥനയ്ക്കായി നമ്മുടെ പ്രിയങ്കരിയായ നമ്മുടെ നാടിന്റെ രോമാഞ്ചമായ അച്ചാമ വർഗീസിനെ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. അച്ചാമ്മ ഇത്രയ്ക്ക് മനോഹരമായിട്ട് പാട്ട് പാടും, മനോഹരമായിട്ട് പാടും. ഹലോ, എന്നതായി അവിടെ ഞാനൊന്ന് പോയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഡിസ്കോ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ ന്യൂ ഇയർ ആഘോഷത്തിന്റെ അവസാന പരിപാടിയായ ഈ ബെനിഫിറ്റ് ഷോ ഇവിടെ ആരംഭിക്കുകയാണ്. നമ്മുടെ പള്ളിയുടെ പാരിഷ് ഹാൾ പണിയുന്നതിന് വേണ്ടിയുള്ള ധനശേഖരണാർത്ഥമാണ് ഈ മത്സരം. വളരെ വ്യത്യസ്തവും ആകാംക്ഷഭരിതവുമായ ഈ മത്സരം, ചിരിക്കാത്ത ഒരു മനുഷ്യനെ ചിരിപ്പിക്കുക. ആ അത്ഭുത മനുഷ്യൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ആ മനുഷ്യനെ ആരെങ്കിലും ചിരിപ്പിക്കുകയാണെങ്കിൽ 25,000 രൂപയാണ് സമ്മാനമായിട്ട് നൽകുന്നത്. ഈ മത്സരത്തിൽ ആർക്കും പങ്കെടുക്കാവുന്ന ഒരു മത്സരമാണ്. ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് 250 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. ആർക്കും പങ്കെടുക്കാവുന്ന ഒരു മത്സരമാണ്. ഇതാ ചിരിക്കാത്ത മനുഷ്യനെ, അത്ഭുത മനുഷ്യനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ചിരിക്കാത്ത അത്ഭുത പ്രതിഭ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്, വാശിയേറിയ മത്സരം ആരംഭിക്കുകയാണ്. ആരെങ്കിലും പേരൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? മൂന്നാല് പേര് വന്നിട്ടുണ്ട് എങ്കിലും ഓരോരുത്തരായിട്ട് വിളിക്കൂ. പ്രിയമുള്ളവരെ, നമ്മൾ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നത് നമ്മുടെ ഒരിക്കലും ചിരിക്കാത്ത മനുഷ്യനെ ഇവിടെ തയ്യാറായിട്ടിരിക്കുകയാണ്. ഫീസ് ഒക്കെ കൊടുത്തിട്ടില്ലേ? രജിസ്ട്രേഷൻ ഫീസ് 250 രൂപ കൊടുത്തിട്ടില്ലേ? ഇദ്ദേഹത്തെ ചിരിപ്പിച്ചു കഴിഞ്ഞാൽ 25,000 രൂപയാണ് തനിക്ക് ലഭിക്കുന്നത്. അപ്പോൾ മത്സരം ആരംഭിക്കുകയാണ്. ഇത് ആദ്യമായി ഒരു ചേട്ടൻ എത്തിയിരിക്കുന്നു. ഓക്കെ, ഇനിയൊന്നും ചെയ്യാനില്ല. പ്രിയമുള്ളവരെ, ആദ്യ സുഹൃത്ത് ഇതാ ഇവിടെ പരാജയപ്പെട്ടിരിക്കുകയാണ്, പരാജയത്തിന്റെ കയ്പുനീർ കുടിച്ചിരിക്കുകയാണ്. ഇനി ആരാണ് അടുത്ത സുഹൃത്ത്? ഇതാ ഒരു ചേട്ടൻ വന്നിരിക്കുന്നു. ഞാൻ ചിരിക്കുന്നത്
കൊണ്ട് പക്ഷെ ഇയാൾ ചിരിക്കുന്നില്ല, ചിരിച്ചേക്കല്ലേ. പ്രിയമുള്ളവരെ, ഇതാ സുഹൃത്തും പരാജയത്തിന്റെ കയ്പുനീർ കുടിച്ച് വീണ്ടും വിടവാങ്ങിയിരിക്കുകയാണ്. ഇതാ വരുന്നു നമ്മുടെ വനിതാ സെക്രട്ടറിയുടെ മെമ്പറായ മാഡം അച്ചാമ വർഗീസ്. അച്ചാമ വർഗീസ് ചിരിപ്പിക്കുമെന്ന വാശിയോടെ അച്ചാമ വർഗീസ് കടന്നു തീരുകയാണ്. 280 രൂപ ഫീസ് കൊടുത്ത് 25,000 രൂപ സ്വന്തമാക്കുമെന്നുള്ള വാശിയോടെ. അച്ചാമയും സുല്ലിട്ട് പോയിരിക്കുകയാണ് സുഹൃത്തുക്കളെ, അച്ചാമയും സുല്ലിട്ട് പിന്മാറിയിരിക്കുകയാണ്. ഇനി ആരാണ്, ഇനി ആരാണ് മത്സരത്തിൽ പങ്കെടുക്കാനുള്ളത്? എന്റെ പൊന്നു കൂട്ടുകാരാ, ഇത്രയും പേരിവിടെ കിടന്ന് തലകുത്തി പറഞ്ഞിട്ട് നീ ചിരിച്ചില്ല. പിന്നെ ആ കൊച്ചു കൊച്ചു കോക്കിനി കാണിച്ചപ്പോ നീ എന്തിനാണാ ചിരിച്ചത്? എന്റെ അച്ഛോ, എന്നെ ചിരിപ്പിക്കുന്നവർക്ക് എത്ര രൂപയാ പ്രതിഫലം? 25,000 രൂപ. എന്റെ മകൾക്ക് 25,000 രൂപ കിട്ടിയ എനിക്ക് എന്താ പുളിക്കുക? അപ്പൊ ഇത് നിന്റെ മകളായിരുന്നോ? ആ മാമോളെ